എൻ്റെ പേര് എം സി ജോസഫ്, ചാക്കോ ജോസഫ് മാറാട്ടുകുളം. ഞങ്ങൾ ചങ്ങനാശ്ശേരിക്കാരാണ്. എന്നാൽ ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് അഞ്ചൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാനിത് 2002 ഈ വീട് ആദ്യമായിട്ട് വാങ്ങിക്കുന്നു. അന്ന് മുതൽ ഞാൻ ഈ കൃഷി ചെയ്യുന്നുണ്ട്. ശരി, എല്ലാവിധ കൃഷികളും ഞാൻ ചെയ്യും. എന്തൊക്കെയാണ് സാധാരണ നമ്മളിപ്പോൾ ഇവിടെ വളർത്തുന്നത്? ഇവിടെ പാവല് കാണുന്നു, പാവല്, പടവലം, വെണ്ട, വഴുതന, പച്ചമുളക്, കാന്താരി, പയറ് പല വെറൈറ്റിയിലുള്ള പയറുണ്ട്. പിന്നെ തക്കാളി കണ്ടു നമ്മള്, തക്കാളിയുണ്ട്. ഇനിയും പറഞ്ഞു എന്നാ വെജിറ്റബിൾ പറഞ്ഞാലും അതെല്ലാം ഉണ്ട്. ഇത് അപ്പൊ വർഷത്തിലല്ല, ഏത് സമയത്തും എന്തെങ്കിലും ഒരു കൃഷി ഉണ്ടാവും. വിന്ററിലും ഞാൻ കൃഷി ചെയ്യാറുണ്ട്. വിന്ററില് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഗാർലിക്കാണ്. ഒരു 1000 ഗാർലിക്കെങ്കിലും ഞാൻ ഇവിടെ ചെയ്യും. എല്ലാം ഓർഗാനിക് ആയിട്ടുള്ള, എല്ലാം കംപ്ലീറ്റ് ഓർഗാനിക്, എല്ലാം ഓർഗാനിക്കാണ്. അതിൻ്റെ കൂടെ തന്നെ കെയില്, സ്വിച്ചാട്, സ്ട്രോബെറി. നമ്മളെ നാട്ടുകാർക്ക് ഒരു വിചാരമുണ്ട് ഇപ്പം വിന്ററിലൊന്നും വളരില്ല, തെറ്റാണ്. അതല്ല, പിന്നെ വിന്ററിൽ വളരുന്നുണ്ട്. അങ്ങനെ വിന്ററിൽ വളർന്ന കുറെ പിന്നെ പ്ലാന്റ്സ് ഇവിടെ കിട്ടും മാർക്കറ്റിൽ, നമ്മളത് വാങ്ങിച്ചതാണ്. വളമൊക്കെയാണ് യൂസ് ചെയ്യുക? ഏറ്റവും കൂടുതലായിട്ട് വളം ഞാൻ ഉപയോഗിക്കുന്നത് ബോൺവില്ലാണ്. ഓക്കെ, നാച്ചുറൽ, കെമിക്കലുകളൊന്നും ഒന്നുമില്ല. പിന്നെ ചിക്കൻ മെനൂർ, ചിക്കൻ മെനൂർ ഞാൻ സമൃദ്ധിയായിട്ട് ഉപയോഗിക്കും. അതിവിടെ വാങ്ങിക്കാൻ കിട്ടും, വാങ്ങിക്കാനും കിട്ടും. അല്ലാതെ എനിക്ക് പിന്നെ അറിയാവുന്ന ആൾക്കാരുണ്ട്, അവിടെ ഫാമിൽ ചെന്ന് ഞാൻ. അതെ, ശരി. അങ്ങനെയാണ് കൂടുതലും കൂട്ടിരുന്നത്. നമ്മുടെ നമ്മുടെ കൂട്ടത്തെ മലയാളികൾ ഒരുപാട് പേർക്ക് കൃഷി ചെയ്യാനും ഒക്കെ ആഗ്രഹമുണ്ട്. അവർക്കെന്തെങ്കിലും സജഷൻ കൊടുക്കാനുണ്ടോ? സജഷൻ എന്ന് പറഞ്ഞാൽ ഈ എല്ലാത്തിനും ഒരു ലൊക്കേഷൻ, ആ ലൊക്കേഷൻ ഓഫ് ദ പ്ലാന്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എനിക്ക് ഈ പ്ലോട്ട് അതിന് അനുയോജ്യമായിട്ട് എനിക്ക് കിട്ടി, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു. ഇവിടെ അങ്ങനെ വെള്ളം അധികം ഞാൻ ഉപയോഗിക്കാറില്ല, വെള്ളം അങ്ങനെ ഒഴിക്കാറേ ഇല്ല. ഇവിടെ വെള്ളത്തിന്റെ ശല്യമായിരുന്നു കൂടുതൽ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഈ പിന്നെ കാന കീറി ഇങ്ങനെ വെള്ളം പെട്ടത്. ആദ്യം ഞാൻ ഇതെല്ലാം കൂടെ പിന്നെ ചുമ്മാ ഒരു പിന്നെ ഡ്രില്ലർ കൊണ്ട് പൂട്ടി എല്ലാം ചെയ്തു, അത് മുഴുവൻ അങ്ങ് അഴിയുപോയി. ഞാൻ ഒറ്റയ്ക്കും ഒരു ശൗലിവേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും. നമ്മളൊക്കെ കേട്ടു പഠിക്കേണ്ടതാ ഇതുപോലെ ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് ഇവിടെ മനസ്സുള്ള. അല്ല, ഷവല് മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. ഷവല് കൊണ്ട് ഇതിങ്ങനെ എന്നെ ശരിയാക്കി എടുക്കുക. എന്നും ദിവസം രാവിലെ ഒരു 8 ഇവിടെ വരും, ഒരു 10-11 വരെ ഞാൻ ഇതിനകത്ത് വർക്ക് ചെയ്യും. അന്നേരം നല്ലപോലെ വേർക്കും, വെയിലടിക്കുന്നത് കാണുമ്പോൾ ഞാൻ കരുതും. വർക്കൗട്ടിന്റെ ആവശ്യമില്ല, ഞാൻ ഫിറ്റ്നസ് സെന്ററിലൊന്നും പോകാറില്ല. എന്റെ ഫിറ്റ്നസ് സെന്റർ എന്ന് പറഞ്ഞത് ഇതാണ്. ഫിറ്റ്നസ് സെന്റർ ആണ്, ഹോബിയാണ്, ഹോബിയാണ്. ഒരു ബിസിനസ് ആക്കാനും ഉള്ള അല്ല, ബിസിനസ് വലിയ കാര്യമായിട്ടൊന്നും നടക്കുന്നില്ല. ലേബർ ചാർജ് പോലും കിട്ടുകയില്ല, ഒന്നുമില്ലെങ്കിലും വീട്ടിലൊക്കെയുള്ള ഭക്ഷണത്തിനുള്ള സാധനം അത് കിട്ടും. പിന്നെ അതേപോലെ തന്നെ 5 വീണ്ടും ഞാൻ പറ്റും. കാരണം ഞാൻ ഇവിടെ അല്ല താമസിക്കുന്നത്, നേരത്തെ താമസിച്ചോണ്ടിരുന്നപ്പം ഞാൻ ചെയ്യുമായിരുന്നു. മൂത്തവന്റെ കൂടെയാണ് താമസിക്കുന്നത്. അന്നേരം എല്ലാ ദിവസവും പിന്നെ രാവിലെ വൈകുന്നേരവും വന്നാല് ഒരു 9 വരെ, അതായത് ഇരുട്ടുന്നിടം വരെ ഇതിനകത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഏകദേശം ഒരു കാലേക്കൽ കൂടുതൽ ഉണ്ടല്ലോ ഇത്? കാലേക്കൽ കൂടുതൽ വലിപ്പമുണ്ട് നമ്മുടെ ഫാമിൽ. അന്നേരം എന്റെ ഒരു വലിയ ഹോബിയാണ്. അപ്പം പ്രകാശ് ഗാമയുടെ നമ്മുടെ കർഷക സ്ത്രീയില് പാർട്ടിസിപ്പേറ്റ് ചെയ്തതിനും ഒരു ഇത് ഗാമ ഇത് പുതിയൊരു ഒരു സംരംഭം തുടങ്ങിയിരിക്കുകയാണ്. അന്നേരം ഇനി ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിന് വളരെ നന്ദി. ഞങ്ങളെ ഇവിടെ വന്ന് ഇത് കാണിച്ചതിനും ഇത്രയും നല്ലതായിട്ടൊരു ഫാം കാണാൻ പറ്റിയതിന് തന്നെ ഞങ്ങൾക്ക് വളരെ നന്ദിയുണ്ട്. ഞാനൊരു മലയാളി, എന്നും മണ്ണിൻ കൂട്ടാളി, എന്നും അതിരുകളില്ല മതിലുകളില്ല സ്നേഹത്തേരാളി. മണ്ണാണ് ജീവൻ, മണ്ണിലാണ് ജീവൻ, പൊന്നിൻ വിളകൾ കൊയ്തെടുത്തൊരു സ്വർഗം തീർക്കും ഞാൻ, ഇവിടെ ഒരു സ്വർഗം തീർക്കും ഞാൻ. Thank you.
Hi, I'm Krishna Das. This is my wife Anila. This is my 5-year-old daughter Anindita. We've been in Georgia for about 2 years now. In this house for last 6 months. So as soon as we moved in March, we started with some gardening. Because of course, it's one of the best things that you can get from your home without using any chemicals, any inorganic stuff. So I have about 10 varieties of vegetables I'm growing here. I've used it continuously since May until August. So I kind of use these vegetables every week at least once or twice. So I would recommend everybody do some organic growing wherever you have space at home. That's something that you can use as a gift from the nature. Wishing you all good luck. എന്നും മണ്ണിൻ കൂട്ടാളി എന്നും മതിലുകളില്ല മതിലുകളില്ല സ്നേഹത്തേരാളി ചെയ്യുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം? I think Gama, such an initiative is fantastic. I think it really encourages all the members to start using the space that is there in the house to create some really value add. And in memorial to your father, I think nothing I could say. It's fantastic. Thank you for you as a remembrance. Thank you. I'm Commander Jacob Varghese. എന്റെ വൈഫ് ലെനി വർഗീസ്. അപ്പൊ ഞങ്ങൾ ഇവിടെ 2 വർഷമായി ഇവിടെ ഈ വീട്ടിൽ താമസമായിട്ട്. ഇവിടെ വരുന്ന സമയത്ത് ഇതിന്റെ പുറയിലുള്ള സിനാരിയോ പോലെ ഒരു മരങ്ങളുടെ ഒരു ഫോറസ്റ്റ് ആയിരുന്നു. അത് പുള്ളിക്കാരി അത് വെട്ടിത്തെളിച്ച് ഏതായാലും ഈ ഷേപ്പിലാക്കി. അപ്പം ദിവസവും ഞങ്ങളൊക്കെ പാസഞ്ചേഴ്സാണ്. ദ മെയിൻ വർക്ക് ഈസ് ഡൺ ബൈ ഹർ. ആൻഡ് നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റ് മുഴുവനുമാണ് കോമ്പോസ്റ്റ് ആക്കി ഇതിന് ഉപയോഗിക്കുന്നത്. അല്ലാതെ പുറത്തുനിന്നുള്ള യാതൊരു വിധമായ മാനുവേഴ്സോ അങ്ങനെയുള്ള സംഗതികളൊന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. ഇത് കംപ്ലീറ്റ് ഓർഗാനിക്, എല്ലാം ഓർഗാനിക് ആണ്. എന്റെ വീട്ടിലുള്ള എല്ലാ പച്ചക്കറികളുടെ വേസ്റ്റും മറ്റുള്ള എല്ലാ നോൺ വെജിന്റെ എല്ലാ സാധനങ്ങളും ഞാൻ ഇതിന്റെ ചുവട്ടിൽ കുഴിച്ചിടും. ഇതൊരു ഹോബിയായിട്ട് എനിക്ക് നാട്ടിലും ഉണ്ട്. ഞാൻ എവിടെ ആയിരിക്കുന്നു അവിടെ എല്ലാം എനിക്ക് പച്ചക്കറികൾ. ഗാമ പോലുള്ള ഓർഗനൈസേഷൻ ഇത് ചെയ്യുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം? ഇറ്റ്സ് എ ഗ്രേറ്റ് ഐഡിയ ടു സ്റ്റാർട്ട് വിത്ത്. പ്രത്യേകിച്ച് ഈ വർഷം ആദ്യമായിട്ട് തുടങ്ങുന്നതുകൊണ്ട് ഇതിൽ ദിസ് വിൽ ബി എ ഗ്രേറ്റ് ഇൻസ്പിറേഷൻ ഫോർ ദി കമ്മിങ് ജനറേഷൻസ്. ഇറ്റ് വിൽ ബി എ ഗ്രേറ്റ് തിങ് യു ആർ സ്റ്റാർട്ടിംഗ്. ആൻഡ് എല്ലാ കാര്യത്തിലും നമ്മൾ പരീക്ഷയ്ക്ക് പൈസ അടച്ചു കഴിഞ്ഞിട്ട് വേണമല്ലോ നമ്മൾ പരീക്ഷ പഠിത്തം ശരിയായിട്ട് തുടങ്ങാനെന്ന് പറഞ്ഞതിൻ്റെ കൂട്ട് ഒരു പ്രൈസും ഇൻസെൻറ്റീവും വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആളുകൾക്ക് അതിനെപ്പറ്റി ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാകുന്നത്. ഇറ്റ്സ് എ ഫാന്റാസ്റ്റിക് ഫിനോമിനൽ ജോബ്. ഞാനൊരു മലയാളി എന്നും മണ്ണിൻ കൂട്ടാളി എന്നും മതിലുകളില്ല മതിലുകളില്ല സ്നേഹത്തേരാളി. പച്ചക്കറി തോട്ടത്തിന്റെ ഉടമസ്ഥനായ സേവ്യർ കൂട്ടപ്പിള്ളിൽ സേവ്യറേട്ടൻ നമ്മുടെ അടുത്ത് ഈ ഇത്തരം പച്ചക്കറി കൃഷി എങ്ങനെയാണ് ഇതേ രീതിയിൽ വളരെ ഭംഗി മനോഹരമായ രീതിയിൽ വച്ചുപിടിപ്പിച്ചതെന്നതിനെ കുറിച്ച് സേവ്യറേട്ടന്റേതായ രീതിയിൽ നമ്മുടെ അടുത്ത് സംസാരിക്കുന്നതായിരിക്കും. ചെറിയൊരു പച്ചക്കറി തോട്ടമാണ് എൻ്റെ. എല്ലാം ഓർഗാനിക് ആയിട്ടുള്ള വെജിറ്റബിൾ ഗാർഡനാണ്. നമ്മുടെ വീടിൻ്റെ അകത്ത് ഒത്തിരിയും ബാക്ക്യാർഡൊന്നും ഇല്ലെങ്കിലും ചെറിയ ബാക്ക്യാർഡിൽ നമുക്ക് ആവശ്യത്തിലേറെ പച്ചക്കറി നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ചെറിയൊരു തെളിവ് കൂടിയാണിത്. പയർ, പാവയ്ക്ക, വെണ്ടയ്ക്ക, ഗോവയ്ക്ക, വഴുതനങ്ങ, തക്കാളി, മുളക് എന്നുവേണ്ട എല്ലാ ഐറ്റംസും ഞാൻ സാമ്പിളായിട്ട് കൃഷി ചെയ്തിട്ടുണ്ട്.
ഒത്തിരിയും ഈ പ്രാവശ്യം ഞാൻ ടൊമാറ്റോയൊക്കെ ഒത്തിരിയും പറിച്ചു, അതുപോലെ പാവയ്ക്ക ഒക്കെ പറിച്ചു. പിന്നെ മുരിങ്ങ, മുരിങ്ങ ഞാനൊരു ചട്ടിയിൽ വെച്ചിട്ടൊരു മുരിങ്ങ ഞാൻ അങ്ങനെ. അതുപോലെ നമുക്ക് നമ്മുടെ ബാക്ക്യാർഡിൽ ഒത്തിരി സ്ഥലമൊന്നും ആവശ്യം ഇല്ല വെജിറ്റബിൾ കൃഷി ചെയ്യാനായിട്ട്. നമ്മൾ ചെറിയ യാർഡിലാണെങ്കിലും നമുക്കൊരു ഒരു പാഷൻ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ വെജിറ്റബിൾ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ചെറിയൊരു തെളിവ് കൂടിയാണ് എൻ്റെ ഈ ചെറിയ വെജിറ്റബിൾ ഗാർഡൻ. താങ്ക് യു. ഞാനൊരു മലയാളി, എന്നും മണ്ണിൻ കൂട്ടാളി, എന്നും അതിരുകളില്ല മതിരുകളില്ല സ്നേഹത്തേരാളി. മണ്ണാണ് ജീവൻ, മണ്ണിലാണ് ജീവൻ, പൊന്നിൻ വിളകൾ കൊയ്തെടുത്തൊരു സ്വർഗം തീർക്കും ഞാൻ, ഇവിടെ ഒരു സ്വർഗം തീർക്കും ഞാൻ. ഇപ്പൊ സേവ്യരേട്ടൻ നിൽക്കുന്നത്, സേവ്യരേട്ടൻ നട്ടു വളർത്തിയ ഒരു മുരിങ്ങ ചെടിയുടെ, അതായത് ഒരു മുരിങ്ങ മരത്തിന്റെ ചേർന്നാണ് ഇപ്പൊ സേവ്യരേട്ടൻ നിൽക്കുന്നത്. ചുരുങ്ങിയത് ഒരു 10-30 കായെങ്കിലും, ഇതിനകം തന്നെ മുരിങ്ങ കായെങ്കിലും സേവ്യരേട്ടൻ ഇതിനൊപ്പം തന്നെ പറിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോഴും അതുമേ ഒരു ഒരു 1-2 കായ പിടിച്ച് വരുന്നുണ്ട്. എല്ലാവർക്കും നമ്മുടെ ഓണാശംസകൾ നേർന്നുകൊള്ളുന്നു.